നമസ്കാരം. ഹിന്ദു വിശ്വാസ പ്രകാരം ക്ഷേത്ര ദർശനം നടത്തുന്നവരാണ് നമ്മൾ പലരും. എന്നാൽ പ്രദക്ഷിണ നടത്തുമ്പോൾ നമ്മൾ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പലപ്പോഴും ആത്മീയ കാര്യങ്ങളുള്ള നമ്മുടെ അറിവ് വളരെ പരിമിതമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ജീവിതത്തിൽ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം നടത്തുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്നാൽ പലരും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ പലതും ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്നില്ല. തെറ്റായ രീതിയിൽ ക്ഷേത്ര പ്രദക്ഷിണം നടത്തിയാൽ അത് പലപ്പോഴും ദോഷഫലങ്ങളാണ് നമുക്ക് നൽകുക. എന്തൊക്കെയാണ് ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. പ്രദക്ഷിണം നടത്തുമ്പോൾ ഇക്കാര്യങ്ങൾ നാം വളരെയധികം ശ്രദ്ധിക്കണം. ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഇവിടെ പറയാം. ഇതിൽ സൂര്യോദയം മുതൽ അസ്തമയം വരെ നടത്തുന്ന പ്രദക്ഷിണത്തിന് ആഗ്രഹ സാഫല്യമാണ് ഫലം. നമ്മുടെ ആഗ്രഹം വ്യക്തവും ശുദ്ധവുമായിരുന്നാൽ അത് നടക്കും എന്നാണ് ഈ സമയത്തെ പ്രദക്ഷിണത്തിൻ്റെ ഫലം. അതുകൊണ്ട് തന്നെ ശുദ്ധമായ മനസ്സോടെ പ്രദക്ഷിണം നടത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. പ്രദക്ഷിണത്തിൻ്റെ എണ്ണം ഓരോ ദേവന്മാർക്കും ദേവതമാർക്കും വ്യത്യസ്തമാണ്. ഓരോ ദേവീ ദേവന്മാർക്കും പ്രദക്ഷിണത്തിൻ്റെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. ഗണപതിക്കൊന്ന്, സൂര്യന് രണ്ട്, ശിവന് മൂന്ന്, വിഷ്ണുവിനും ദേവിക്കും നാല്, ശാസ്താവിന് അഞ്ച്, അരയാലിന് ഏഴ് എന്നിങ്ങനെയാണ് പ്രദക്ഷിണത്തിൻ്റെ എണ്ണങ്ങൾ. ഇത്തരം കാര്യങ്ങൾ എല്ലാം തന്നെ നാം ശ്രദ്ധിക്കണം. ഓരോ സമയത്ത് പ്രദക്ഷിണം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചിലതുണ്ട്. ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാവുന്നതാണ്. രാവിലെ പ്രദക്ഷിണം ചെയ്യുന്നവർക്ക് രോഗശമനം ഉണ്ടാവും എന്നാണ് വിശ്വാസം. ഉച്ചയ്ക്കാണെങ്കിൽ സർവാവിഷ്ട ശുദ്ധിയും വൈകിട്ടാണെങ്കിൽ സർവഭാവ പരിഹാരവുമാണ് ഫലം. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓരോ സമയത്തും ഓരോ ഫലമാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ് സത്യം. ശയനപ്രദക്ഷിണം പല ക്ഷേത്രങ്ങളും വഴിപാടായി നടത്തുന്നതാണ്. എന്നാൽ കഠിന വ്യഥകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും മുക്തി നേടാനാണ് ശയനപ്രദക്ഷിണം നടത്തുന്നത്. ഇത് നിങ്ങൾക്ക് മികച്ച അനുഭവങ്ങളും ഫലങ്ങളും നൽകുന്നു. ജീവിതത്തിൽ കൂടുതൽ വെല്ലുവിളികൾ ഉയർത്തുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനെല്ലാം ശയനപ്രദക്ഷിണം ഫലം നൽകുന്നുണ്ട്. ശിവക്ഷേത്രത്തിൽ സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് പ്രദക്ഷിണം നടത്തേണ്ടത്. ശ്രീകോവിലെ അഭിഷേക ജലം ഒഴുകിപ്പോകുന്ന ഓവ് വരെ പ്രദക്ഷിണം നടത്തുകയും ശേഷം താഴകകുടം വന്ദിച്ച് തിരികെ ഓവിന് സമീപത്ത് കൂടി തിരിച്ച് പ്രദക്ഷിണം ചെയ്യുകയും വേണം. ഇത് നിങ്ങൾക്ക് ഫലങ്ങൾ മികച്ചതാക്കുന്നു. പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രദക്ഷിണം നടത്തുമ്പോൾ വലതുവശത്ത് ബലിക്കല്ല് വരുന്ന തരത്തിൽ വേണം പ്രദക്ഷിണം നടത്താൻ. എന്നാൽ മാത്രമേ ആഗ്രഹിച്ച ഒരു ഫലമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ബലിക്കല്ലിൽ സ്പർശിച്ച് ദർശനം നടത്തരുത്. ക്ഷേത്രത്തിൽ പലപ്പോഴും പ്രദക്ഷിണം നടത്തുമ്പോൾ 1, 3, 5 എന്നിങ്ങനെയാണ് പ്രദക്ഷിണം നടത്തേണ്ടത്. എന്നാൽ സാധാരണയായി 3 പ്രദക്ഷിണമാണ് നടത്തേണ്ടത്. ആദ്യത്തേത് പാപമോക്ഷത്തിനും രണ്ടാമത്തേത് ദേവദർശന ഫലവും മൂന്നാമത്തേത് ഐശ്വര്യ ഫലവും നൽകുന്നു. ഇത്തരം കാര്യങ്ങൾ എല്ലാം തന്നെ വളരെയധികം നാം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം നടത്തുന്നതിൽ കൂടുതൽ ശ്രദ്ധ വേണം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. തത്വമയി ചാനലിന് ഞാൻ എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും നേരുകയാണ്. ഇതിൻ്റെ പിന്നിലുള്ള വിദഗ്ധകരങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെതാണ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പാണ്. ജേർണലിസം രംഗത്ത് ശ്രീ രാജേഷ് പിള്ള റെക്കോർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ് എന്നെനിക്കറിയാം. കേരളത്തിലേറെ ശ്രദ്ധിക്കപ്പെടുന്ന നിരവധി റിപ്പോർട്ടിങ്ങിൽ അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ടാലൻറ്റും ഇതിനകത്തുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ രാജേഷ് പിള്ളയുടെ വിദഗ്ധമായ കരങ്ങളിൽ ഓൺലൈൻ പ്രോഗ്രാം വളരെ നന്നാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്.